നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് തലശ്ശേരിയിലാണ്. വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, ശ്രീ വൈദ്യ ഫിയ റാവുത്തർ. വൈദ്യ ഫിയ റാവുത്തറുടെ ചികിത്സാ രീതികളും അതുപോലെ തന്നെ ഫിയാബ പ്ലാൻസോഫാർമ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഫിയ റാവുത്തർ. വൈദ്യ വിരുന്നിലേക്ക് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സോഫിയ റാവുത്തറുടെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് നമുക്ക് ആദ്യം ചോദിച്ചറിയാം. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികളും ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സ ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ തന്നെയാണ്. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള മുറിവുകളാണ് എന്നെ തേടി വരുന്നത്. മുറിച്ചു മാറ്റാൻ പറയുന്ന പല കാലുകളും കൈകളും എനിക്ക് മുറിക്കാതെ തന്നെ സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം റബ്ബിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഒരുപാട് മരുന്നുകളൊന്നും ഇല്ലാതെയാണ് എൻ്റെ ചികിത്സാ രീതികൾ. സിമ്പിളായിട്ട് ഒരുപാട് മരുന്നൊന്നും ഇല്ലാത്ത ചികിത്സാ രീതിയാണ്. പിന്നെ വയറിളക്കാൻ പറയും, അത് ഒരുപാട് ഏജ് ഓവറായിടത്തൊന്നും പറയാറുമില്ല. ചികിത്സകൾ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. കഴിക്കാൻ പറ്റുന്ന മരുന്നുകളെ കൊടുക്കാറുള്ളു. പച്ചമരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഔഷധസസ്യങ്ങളെ കൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും ചികിത്സകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് മരുന്നുകൾ കിട്ടാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ സംഘടിപ്പിക്കാറുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഒരുപാട് വലിയ വിലയൊന്നുമില്ല, എന്നാലും ചില വിലകൾ പറയുമ്പോൾ ആൾക്കാർ പറയാണ്ട് ഇത്ര ആവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പൈസ ഇല്ലാതെ വരുന്നവരാണ് ഏറ്റവും കൂടുതലും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഏതായാലും ഇപ്പം ഞാൻ പുതിയൊരു ചികിത്സാ രീതിയിലേക്ക് കാൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും അക്യുപഞ്ചർ, സുജോക്കോ, റെഫിക്സോളജി, ഡോൺ തെറാപ്പി, ബോൺ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് പിന്നെ പഞ്ചകർമ്മ, കളരിമർമ്മ വഴി മസിലുകൾക്കും നാഡിനരമ്പുകൾക്കും ശക്തി പകരുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതികൾ ഇപ്പം ചെയ്തു വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് തുടങ്ങി തന്നെ, ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മരുന്നൊന്നും ഇല്ലാത്ത ചികിത്സാ രീതിയാണ്. നീഡിലൊക്കെ കൊണ്ട് സുജോക്കോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. സുജോക്ക് ഇപ്പറഞ്ഞ കണക്ക് തന്നെയാണ്, മസിലുകൾക്ക് നാഡീനരമ്പുകൾക്കും ശക്തി പകരുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതി തന്നെയാണ്. പിന്നെ മരുന്നുകൾ വേണ്ട, നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തലച്ചോറിലാണ് അതിന്റെ സംഭവങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നീഡിൽ കൊടുക്കുമ്പോൾ നമുക്ക് തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ ഏറ്റവും കൂടുതലുള്ള രോഗങ്ങളും രോഗങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ, അവരുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. പിന്നെ ടെൻഷനാണ് ഏറ്റവും കൂടുതലും. ഏകദേശം 98% ആളുകൾക്കും രോഗങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ, അവർക്ക് ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്. രോഗമില്ലാതെ തന്നെ ടെൻഷനാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴേ ടെൻഷൻ കൂടി, കുറേ ആൾക്കാർക്ക് രോഗികൾ കൂടി, എണ്ണം കൂടി. ഇവിടെ വരുന്ന പലരെയും നമുക്ക് പിന്നെ സൈക്കാട്രിസ്റ്റ് പരമായിട്ട് പിന്നെ കൗൺസിലിംഗ് കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെയും രോഗത്തിൽ നിന്ന് മുക്തി കൊടുക്കാൻ നമുക്ക് ഈ സൈക്കോളജിക്കലായിട്ട് പറ്റിയിട്ടുണ്ട്. ഇല്ലാതെ തന്നെ മരുന്ന് ഒരുപാട് വേണ്ടി വരുന്നില്ല. മരുന്ന് ഒരുപാടല്ല, മരുന്നേ ഇല്ലാതെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം വന്നിരിക്കുന്നതന്നെ കാസർഗോഡ് മംഗലാപുരത്തു നിന്നൊക്കെ വന്ന പേഷ്യൻ്റാണ് അവിടെ ഉള്ളത്. അപ്പം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ, പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അവർ ഭയങ്കര ബുദ്ധിമുട്ടി വരുമ്പോൾ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, അത്രയും ഒരു കണ്ടീഷനായിരിക്കും, അവസ്ഥയായിരിക്കും. ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലിൽ ചിലവഴിച്ചിട്ട് വരുന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ട് മുറിവ് ഉണങ്ങാതെ, മുറിവ് മാത്രം ഉണങ്ങിയിട്ടുണ്ടാവില്ല, ഓപ്പറേഷൻ ലക്ഷങ്ങൾ ഇപ്പോൾ 1,50,000, 2,00,000, 5,00,000, 7,50,000 കെട്ടി വെച്ചിട്ടൊക്കെ വന്ന പേഷ്യൻ്റാണ്. എന്നിട്ട് സക്സസ് ആയിട്ടില്ല. പിന്നെ മുറിച്ച് മാറ്റിയിട്ടും പിന്നെ മാംസം കട്ട് ചെയ്ത് വെച്ചിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നരമ്പൊക്കെ എടുത്ത് കളഞ്ഞ് വേറെ വെച്ച് പിടിപ്പിച്ച്, എന്നിട്ട് മുറിവ് ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ കെട്ടി വെക്കാൻ സമ്മതിക്കാറില്ല, കെട്ടി വെക്കണ്ടെന്ന് പറയാം. അവരൊരു ഇൻഫെക്ഷൻ ആവില്ലെന്ന്, ഇല്ല ഒരിക്കലും ഇല്ല. നമ്മുടെ മരുന്നിൽ അങ്ങനെ ഉറുമ്പുണ്ടാവത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അടിപൊളിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. രണ്ടു നേരം ക്ലീൻ ചെയ്ത് കറക്റ്റ് ഈ ഓയിൽ 24 മണിക്കൂർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന അത്രയും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കുക. പിന്നെ ഷുഗറോ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളത് മറ്റു മരുന്ന് കഴിക്കുന്നത് ഒരു തെറ്റുമില്ല, ഞങ്ങൾ കഴിച്ചോളൂ ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഇതിൽ ഏത് മരുന്ന് നിങ്ങൾ ഇതിൽ എടുക്കുന്നെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പച്ചമരുന്ന് വെച്ച് കെട്ടിയിട്ടുള്ള ചികിത്സയൊന്നും അല്ല. പച്ചമരുന്ന് കൊണ്ട് ഞാൻ എണ്ണ ഉണ്ടാക്കുക ചെയ്യാം, മരുന്ന് ഓയിൽ ഉണ്ടാക്കും. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇത് സിമ്പിളാണ്, ചികിത്സ സിമ്പിളാണ്. രീതിയൊക്കെ ഞാൻ ചെയ്യുന്ന ഇതാണ്, ഞാൻ കൊടുക്കുന്ന മരുന്ന്. ഇതുകൊണ്ട് തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടതും. മുറിവ് നനയ്ക്കാൻ പാടില്ല, ഒരു കാരണവശാലും മുറിവ് നനയ്ക്കാൻ പാടില്ല. മുറിവ് രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് മുറിവ് നനയ്ക്കരുത്. ഈ മരുന്ന് കൊണ്ട് തന്നെയാണ് മുറിവ് 2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ എനി ടൈം ആ ഓയിൽ, ഈ ഓയിൽ ഡ്രൈ ആവാതെ ആ മുറിവിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുക. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുക.
ഒരു പ്രാവശ്യം വന്നാൽ മതി, പിന്നെ ആരെങ്കിലും പറഞ്ഞ ചേച്ചി മരുന്ന് കൊണ്ടുപോയാൽ മതി. പിന്നെ ഇടയ്ക്ക് എന്നിട്ട് റിസൾട്ട് വന്ന് പറയണം, നെഗറ്റീവ് പറയണം. എന്തായാലും കുറയുമെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്, വിശ്വാസമാണ്. അത് വന്ന് പറയുക, അത്രേ ഉള്ളൂ. ഒന്ന് ഇടയ്ക്ക് അറിയിക്കുക. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർ വരണമെന്നൊന്നുമില്ല. പോയ പോക്കിലേ പോണ ആൾക്കാരുണ്ട്, തിരിച്ച് പിന്നെ വിളിച്ച് പറയാറുണ്ട്. എല്ലാം ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു പൊടി അവർക്ക് കഴിക്കാൻ കൊടുക്കും. ഇത് ഒരു എനർജറ്റിക് ആണ്, ഇത് ആർക്കും കഴിക്കാവുന്നതാണ്. ഇത് വലിയ വിലയൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു പ്രാവശ്യത്തെ ഒരു മരുന്ന് ഞാൻ ഒരു 300 രൂപ ഫീസ് എടുക്കാറുണ്ട്. ടോട്ടല് 2500 രൂപ. കാരണം ഇത് 1000 രൂപ കൊടുക്കും, ഇത് 1200 രൂപയാണ് എടുക്കുന്നത്. പിന്നെ വെരിക്കോസ് വെയിൻ, വെരിക്കോസിന് നമ്മുടെ ഈ അട്ടയെ കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഓയിൽ കൊടുക്കാറുണ്ട്. ഇത് വെരിക്കോസിൻ്റെ ഓയിലാണ്, ഈ എണ്ണ നമ്മളുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് സർക്കുലേഷൻ ക്ലിയർ ആവും. രക്തഓട്ടം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് കട്ടിയാവാത്ത വിധത്തിൽ. പിന്നെ എന്ന് വെച്ചാൽ ആവശ്യത്തിന് കട്ടിയാവും, പെട്ടെന്ന് ഒരു മുറിഞ്ഞാൽ നിൽക്കൂല എന്നൊന്നും വിചാരിക്കേണ്ട, കറക്റ്റ് നിൽക്കുകയെല്ലാം ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തേച്ച് കൊടുത്താൽ മതി, വെരിക്കോസ് മാറും. വെരിക്കോസ് സംബന്ധമായ വേദനകൾക്കും ഇതൊരു പരിഹാരം തന്നെയാണ്. പിന്നെ ചെരുപ്പിൻ്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ടൈൽസിൽ ചെരുപ്പില്ലാതെ നടക്കുന്നത് പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെരുപ്പില്ലാതെ നടക്കാനേ പാടില്ല. അത് നമുക്ക് ബോഡി ഫുൾ പെയിൻ വരിക, പല പ്രശ്നങ്ങളും വരും, നടുവേദനയൊക്കെ വരും. പിന്നെ ആക്യുപഞ്ചർ ചെരുപ്പുണ്ടല്ലോ, ആ മുള്ളുള്ള ടൈപ്പ്, അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് എല്ലാ രോഗികളും, എല്ലാ മനുഷ്യർക്കും നല്ലതാണ്. പിന്നെ ഈ ഒരു മരുന്ന്, ഇത് അലർജി തുമ്മൽ ഇങ്ങനെയുള്ളതാണ്, മൂക്കിൽ ദശ വളരുക, അലർജി തുമ്മലൊക്കെ ഉള്ളതിന്. പിന്നെ 4-5 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് വന്ന്, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. 4-5 ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ വന്ന ആൾക്കാർക്കും ഇത് ഉപയോഗിച്ചിട്ട് 100% മാറുന്നതാണ്. ഇതിന് വലിയ ക്ഷമയൊന്നും വേണ്ട, പെട്ടെന്ന് മാറുന്ന തന്നെയാണ്. ഇത് കുളിക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് കുറച്ച് എണ്ണ എടുത്ത് തലയിൽ തേച്ച് കുടിപ്പിച്ചാൽ മതി. ഒരു ബോട്ടിൽ തീരുന്നുമ്പ് തന്നെ എന്തായാലും നിശ്ചയം മാറും. പക്ഷെ എന്നാലും കുറച്ച് നാൾ അടുപ്പിച്ച് തേക്കുക, ഒരു വർഷത്തോളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനൊന്നും വലിയ പൈസയൊന്നുമില്ല, ഇതിനൊക്കെ ചെറിയ പൈസകൾ മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും വലിയ വിലയില്ല. വില കൂടിയത് ഈ മുറിവിന്റെ ഓയിലിന് മാത്രമാണ്, 1200 രൂപ എന്ന് ഞാൻ പറഞ്ഞത്. തലശ്ശേരി കോടതിയുടെ ബാക്ക് സൈഡ് തന്നെയാണ് കോടതി. കോടതിയുടെ അടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു പള്ളിയും കൂടെ ഉണ്ട്, ഒരു കോടതി പള്ളി. ആ രണ്ടിന്റെ ഇടയിൽ റോഡുണ്ട്. ആ റോഡ് കുറച്ച് മുകളിലോട്ട് കയറി വലത് സൈഡിൽ തന്നെയാണ് വീട്. തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു വിജയത്തിൽ, താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതം വളരെ ഒരു ഉന്നത വിജയത്തിൽ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം, ഉന്നത വിജയത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം താങ്കളെ തേടി എത്തുന്ന ഒരു രോഗികൾ പോലും അവർ നിരാശരായി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രയും കൃത്യമായിട്ടുള്ള ചികിത്സയാണ് വൈദ്യർ സോഫിയ റാവുത്തറുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ബുദ്ധിമുട്ടിട്ടാണ് ഉണ്ടാകാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ് രീതി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമരുന്ന് ചികിത്സയാണെന്ന് പറയും എങ്കിൽ തന്നെയും ആ പച്ചമരുന്ന് അരച്ച് കാലിൽ വെച്ച് വ്യക്തി മുറിവുണക്കുന്ന ഒരു സമ്പ്രദായമല്ല താങ്കളുടേത്. കൃത്യമായി 2 മരുന്നുകൾ കൊണ്ട് അവരുടെ രോഗം മാറ്റിയെടുക്കാം എന്ന് അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ. ഈ ഒരു അവസരത്തിൽ താങ്കൾ ഈ ഒരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ താങ്കളുടെ കടപ്പാട്, താങ്കളുടെ പുറകോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരോടെങ്കിലും നന്ദി രേഖപ്പെടുത്തുവാനുണ്ടോ? സാക്ഷാൽ സർവേശ്വരനായ നമ്മുടെ അള്ളാഹു തന്നെയാണ്, പരിശുദ്ധനായ റബ്ബിനോടല്ലാതെ വേറെ എന്ത് പറയാനാ? റബ്ബ് വിചാരിച്ചോണ്ടല്ലേ നമുക്കിവിടെയൊക്കെ എത്താൻ പറ്റിയത്. തീർച്ചയായിട്ടും. പിന്നെ നല്ല മാതാപിതാക്കള്, നല്ല മക്കള്, കൂടെ നിൽക്കാനുള്ള നല്ല കൂട്ടുകാര്, അതൊക്കെ എന്റെ ഭാഗ്യമാണ്. നല്ല കൂട്ടുകാരെ കിട്ടുക എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ്. നല്ല കൂട്ടുകാരുണ്ട്, എല്ലാവരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇവിടുത്തെ ഹെൽപ്പുകൾ ചെയ്തു തരാറുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ട്, ആ പ്രോത്സാഹനം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത് 5 വർഷമായ മുറിവാണ്. ഇപ്പം ഈ മുറിവ് ഇപ്പം ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുത്താണ്, എന്നാൽ ദൂരെ പോകുന്നത് കൊണ്ടാണ് ഡ്രസ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറേ ചികിത്സകളൊക്കെ അവർ കഴിഞ്ഞിട്ട് വന്നാണ്. അവരടുത്തും പറഞ്ഞത് നരമ്പെല്ലാം ക്ലിയർ ചെയ്യണം, എടുത്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യാനൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതാണ് പിന്നെ ലീച്ച ചികിത്സ എന്ന് പറയുന്നത്. അട്ടയെ കൊണ്ട് കടിച്ചിട്ട് ഇപ്പോൾ ഒരട്ട കടിച്ചു കഴിഞ്ഞു, ഇതാ അട്ടേനകത്ത് എടുത്തിട്ട് വീണു, ഇനിയിപ്പോൾ ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് പിടിവിടാനായിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറാണ് ഇത് ഫുള്ളിങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. സർക്കുലേഷൻ ക്ലിയറായി, കുറച്ച് സമയം ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം. ഈ അടുത്തൊരു 3 ദിവസം മുമ്പിൽ ഒരു സ്ത്രീ ഭയങ്കര വേദന, ഒരു ചെറിയൊരു മുറിവ്, ഭയങ്കര വേദന കൊണ്ടിങ്ങനെ പൊളയാണ്. ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു രാത്രി 8 മണിവരെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ കയ്യിൽ അട്ട ഇല്ലായിരുന്നു. അട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കുറേ ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ രാത്രി 12 മണിക്ക് കുറേ കുട്ടികളെനിക്ക് അട്ട കൊണ്ടുവന്ന്, 12 മണിക്ക് തന്നെ വിളിച്ചിട്ടാണ് അട്ട കൊണ്ടുവരുന്നത്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ്. ഇത് ആ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വരൂ, പിന്നെ അട്ട എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവർ ആ സമയത്ത് തന്നെ വന്ന്, ഒരുപാട് ദൂരത്തു നിന്നായിരുന്നു, എന്നാലും അവർ വേഗം എത്തി. എത്തിയിട്ട് ആ സമയത്ത് എനിക്ക് ഉറക്കൊഴിയേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, 2 മണിക്കൂർ ഏകദേശം വേണം അട്ട ഫുള്ള് ബ്ലഡ് എടുക്കണമെങ്കിൽ. മുറിവിൽ ചില വേദനകൾ നമ്മൾ പ്രത്യേകിച്ച് വേദന സംഹാരികളൊന്നും കൊടുക്കാറില്ല, നമ്മളെ ഈ മരുന്നിൽ തന്നെയാണ് വേദനയും കുറയുന്നത്. ചിലർക്ക് ഭയങ്കര വേദന ഉണ്ടാകും, ഈ മുറിവ് ഉണങ്ങുന്ന ടൈമിലൊക്കെ നല്ല വേദന വരാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്താക്കി, ആ മുറിവിൽ തന്നെ അട്ടയെ കൊണ്ട് കടുപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം അങ്ങനെ ചെയ്താൽ വേദന മാറുമെന്ന്. അവർക്ക് ഭയങ്കര വിശ്വാസക്കുറവായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവരും വന്നു, വേദന എങ്ങനെയെങ്കിലും കുറയണമല്ലോ. അങ്ങനെ അട്ടയെ കടുപ്പിച്ചു, ഒരു 2 അട്ടേനെ കടുപ്പിച്ചു, ചെറിയ അട്ടയായിരുന്നു.
എന്നാലും അത് കടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വേദനയെല്ലാം പോയിട്ട് പുതിയൊരാളായി ചിരിക്കാൻ തുടങ്ങി. 2 മണി കഴിഞ്ഞു, ഏത് ആ അട്ട എടുത്ത് കഴിയുമ്പോൾ 2 മണി കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇവിടുന്ന് പോകാൻ സാധിച്ചത്. 2 മണിക്കൂർ ഞാനും അതുപോലെ ഉറക്കമഴിഞ്ഞിരുന്നു, ഇങ്ങനെ ഉറങ്ങി വീഴുന്നൊരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഫുൾ പൂർണ്ണമായിട്ട് ആ വേദന മാറ്റി, വളരെ സന്തോഷം. അതുപോലെ വയനാട് വെച്ചും അതുപോലെ ഭയങ്കര അനുഭവമായിരുന്നു. വേദനയായിട്ട് വന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ അട്ടയെ കടിപ്പിച്ചിട്ട് വേദന മാറ്റി. അപ്പം അങ്ങനെയുള്ള കഴിവ്. പിന്നെ ഈ ബ്ലോക്കായിട്ട് ഭയങ്കര ബ്ലോക്ക്, നമുക്ക് അറ്റാക്ക് ബ്ലോക്കില്ലേ വരുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വെരിക്കോസിൻ്റെയും മുറിവിൻ്റെ ബ്ലോക്കുകളും. അതുപോലെ ഇത് അട്ടയെ കടിച്ച് ശുദ്ധീകരിച്ച് കഴിഞ്ഞ് ബ്ലോക്ക് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ വേദന അങ്ങ് പോയി. അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചികിത്സയുടെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ്. ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും മലപ്പുറം കൊണ്ടോട്ടി 1 മൈൽ സസ്യഭാരതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ചയും. എല്ലാ വ്യാഴാഴ്ചയും കോഴിക്കോട് സസ്യഭാരതിയിൽ ഞാനുണ്ടായിരിക്കും. വിളിക്കേണ്ട നമ്പർ ചുവടെ ചേർക്കുന്നു. എല്ലാ തിങ്കളും ചൊവ്വയും ദിവസങ്ങളിൽ തലശ്ശേരി കോടതിക്ക് സമീപം നിലവിലുള്ളതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. എല്ലാ തിങ്കളും ചൊവ്വയും, 1-ഉം 2-ഉം തീയതികളിൽ എല്ലാ മാസവും. അത് ഡേറ്റ് മാറാനും സാധ്യതയുണ്ട്. ഈ അടുത്ത മാസം 1-ഉം 2-ഉം തീയതി എറണാകുളം കളമശ്ശേരിയിൽ ഞാനുണ്ടായിരിക്കും, ഇൻഷാല്ലാ. പിന്നെ വെള്ളിയാഴ്ച മലപ്പുറം കരുണ അക്യൂപഞ്ചർ ആൻഡ് ആയുർവേദ ക്ലിനിക്, 10 PM PO, നിലമ്പൂർ റോഡ്, എടവണ്ണ മലപ്പുറം എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഒന്നും കൂടി പറയാം, കരുണ അക്യൂപഞ്ചർ ആൻഡ് ആയുർവേദ ക്ലിനിക്ക്, 10 PM PO, നിലമ്പൂർ റോഡ്, എടവണ്ണ മലപ്പുറം. അവിടെ വിളിക്കേണ്ട നമ്പർ 97 47 34 24 27 എന്ന നമ്പറാണ്. 9 7 4 7 3 4 2 4 2 7 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ ചികിത്സയുടെ രീതി ഒരുപാട് പഥ്യങ്ങളൊന്നും ഇല്ലാത്ത ചികിത്സാ രീതിയാണ്. അതായത് ചെറിയ ചെറിയ പഥ്യങ്ങളുണ്ടാവും, അത് നിർബന്ധമായും നിങ്ങൾ പാലിക്കണം. അസുഖമുള്ളവർ, അതായത് രോഗികൾ മാത്രം പഥ്യം പാലിച്ചാൽ മതിയാവും. വീട്ടിലുള്ള എല്ലാവരും പഥ്യങ്ങൾ പാലിക്കേണ്ട. ചെറിയ ചെറിയ പഥ്യങ്ങളേ ഉള്ളൂ, വലിയ പഥ്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാന ചികിത്സകൾ ഉണങ്ങാത്ത മുറിവ്, സോറിയാസിസ്, മൈഗ്രെയിൻ, അലർജി തുമ്മൽ, പിന്നെ ശരീരത്ത് പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ളത് വെരിക്കോസ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്, നിങ്ങൾക്ക് വരാം. പിന്നെ ഒഴിച്ചിൽ, പഞ്ചകർമ്മ ചികിത്സാ രീതികളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ തിങ്കളും ചൊവ്വയും തലശ്ശേരി കോടതിക്ക് സമീപം നിലവിലുള്ളതുപോലെ തന്നെയാണ് ചികിത്സയുണ്ടത്. എല്ലാവർക്കും വരാം. അവിടെ വിളിക്കേണ്ട നമ്പർ 90 74 73 16 96 എന്ന നമ്പറാണ്. അഡ്മിറ്റ് ആവശ്യമുള്ളവർക്ക് നിർബന്ധമായും അഡ്മിറ്റ് ചെയ്യും, ആവശ്യമുള്ളവർക്കല്ല, അത്യാവശ്യമായിട്ട് വന്നാൽ. താങ്കളുടെ ഈ ഒരു ചികിത്സ ഫിയാബ പ്ലാന്റ്സോഫാർമ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ, ഈ ഒരു സ്ഥാപനം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്കളുടെ വിലപ്പെട്ട സമയം, തീർച്ചയായിട്ടും നമുക്കറിയാം താങ്കൾ ഇപ്പോൾ യാത്രയിലാകേണ്ട സമയമാണ്, താങ്കളെ തേടി ഒരുപാട് രോഗികൾ താങ്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത്രയും സമയം ബിരുദിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനുഷ്യനെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.